നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്ന ആർഎസ്എസ് പ്രവർത്തകൻ അമിത് ജയ്സ്വാൾ കോവിഡ് ബാധിച്ച് മരിച്ചു. April 29 അമിതിന്റെ മരണം. ആഗ്രയിലെ ആശുപത്രികളിൽ ഒരു ബെഡിനായി ഒരുപാട് അലഞ്ഞിട്ടും കിട്ടാതായതോടെ കോവിഡ് ബാധിച്ച 10 ദിവസത്തിന് ശേഷം അമിത് ജീവൻ വെടിയുകയായിരുന്നു. 42-കാരനായ അമിത് മരിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ അമ്മയും കോവിഡ് ബാധിച്ച് മരിച്ചു. സഹായം അഭ്യർത്ഥിച്ച അമിതിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് മോദിയെയും യോഗി ആദിത്യനാഥിനെയും ടാഗ് ചെയ്ത കുടുംബം പോസ്റ്റ് ഇട്ടിരുന്നു. റെംഡെസിവിർ ഇഞ്ചക്ഷനുകൾ ലഭിക്കുന്നതിന് സഹായിക്കണമെന്നായിരുന്നു ആവശ്യം. ചികിത്സ ലഭിക്കുന്നതിലെ അപര്യാപ്തതയും ചൂണ്ടിക്കാട്ടിയിരുന്നു. മോദിയും യോഗിയും സഹായിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന അമിതിന്റെ കുടുംബത്തിന് എന്നാൽ ഇവരിൽ നിന്ന് യാതൊരു സഹായവും ലഭിച്ചില്ല. അമിത് ഒരു സ്വയം പ്രഖ്യാപിത മോദി ഭക്തനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നു. അദ്ദേഹത്തിന്റെ വാട്സാപ്പിന്റെ ഡിസ്പ്ലേ ചിത്രം മോദിയുടേതായിരുന്നു. നരേന്ദ്രമോദി തന്നെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അമിത് തന്റെ ട്വിറ്റർ ബയോയിൽ കുറിച്ചിരുന്നു. ഇതിൽ നിന്നൊക്കെ പ്രതീക്ഷയാർജിച്ച കുടുംബം അമിതിന്റെ ചികിത്സയ്ക്കായി മോദിയോ സംസ്ഥാന സർക്കാരോ ഒരു സഹായ ഹസ്തം നീട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് നടന്നില്ല. മോദിക്കെതിരെയോ യോഗിക്കെതിരെയോ ഒരു വാക്കുപോലും കേൾക്കാൻ അമിത് തയ്യാറായിരുന്നില്ല. ആരെങ്കിലും അവരെക്കുറിച്ച് മോശമായി പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരെ മർദ്ദിക്കുന്നതിന് പോലും അമിത് തയ്യാറായിരുന്നുവെന്ന് മൂത്ത സഹോദരി സോനു അൽഗ പറയുന്നു. ഒരുപാട് നീണ്ട അന്വേഷണങ്ങൾക്കൊടുക്കം മധുരയിലെ നിയതി ആശുപത്രിയിൽ അമിതിനെ പ്രവേശിപ്പിച്ചിരുന്നു. എന്നാൽ 9 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. അന്നു തന്നെ സോനുവും ഭർത്താവും അമിത് തന്റെ കാറിൽ പതിപ്പിച്ചിരുന്ന മോദിയുടെ ചിത്രം കീറിയെറിഞ്ഞു. ഒരിക്കലും മോദിയോട് ക്ഷമിക്കാനാകില്ലെന്ന് ഇവർ പറയുന്നു. അമിത് തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മോദിക്ക് വേണ്ടി പോരാടുകയായിരുന്നു. എന്നിട്ട് എന്താണ് മോദി അവനു വേണ്ടി ചെയ്തത്? ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രം വലിച്ചു കീറി, സോനുവിന്റെ ഭർത്താവ് രാജേന്ദ്ര പറയുന്നു. അമിത് മരിച്ച 10 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവരുടെ അമ്മയും കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. പരസ്യത്തിനായുള്ള ബോർഡുകളും ബാനറുകളും നിർമ്മിക്കുന്ന ജോലിയായിരുന്നു അമിതിൻ്റേത്. ചെറുപ്പം മുതൽ തന്നെ ആർഎസ്എസിനായി പ്രവർത്തിച്ചിരുന്നു. അമിതിൻ്റെയും അമ്മയുടെയും ചികിത്സയ്ക്കായി ആശുപത്രി അധികൃതർ അധിക നിരക്ക് ഈടാക്കിയെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. അമിതിൻ്റെ 10 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടി 4.75 ലക്ഷവും അമ്മയുടെ 20 ദിവസത്തെ ചികിത്സയ്ക്ക് 11 ലക്ഷം രൂപയുമാണ് ആയത്. റെംഡെസിവിർ മരുന്ന് ഞങ്ങൾ തന്നെയാണ് എത്തിച്ചു നൽകിയത്. എന്നിട്ടും എങ്ങനെയാണ് ഇത്രയും പണം നൽകേണ്ടി വന്നതെന്നും സഹോദരി ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.